السلام عليكم ورحمة الله تعالى وبركاته الحمد لله وكفى والصلاة والسلام على نبينا المصطفى وعلى آله أهل الصدق والوفاء أما بعد പ്രിയമ മുമിനീങ്ങളെ, ചെഗിരിയൻ മൂച്ചി എസ് കെ എസ് എസ് എഫ് യൂണിറ്റ് പരിശുദ്ധമായ ഈ റമദാൻ മാസത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള വിജ്ഞാന വേദിയുടെ സദസ്സിലാണ് നമുക്കെ ഉള്ളത്. ആദ്യമായി ഈ പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധമായിരിക്കുന്ന റമദാനിൽ ഓരോ നന്മകൾക്കും പതിന്മടങ്ങ് പ്രതിഫലം നൽകപ്പെടുന്ന ഈ വിശുദ്ധമായ മാസത്തിൽ പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ഈ പ്രതികൂലമായിരിക്കുന്ന സാഹചര്യത്തിലും നമ്മുടെ നാട്ടിൽ വിജ്ഞാന പ്രസരണം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകർ അണിയിച്ചൊരുക്കിയ ഈ വിജ്ഞാന വേദി എന്തുകൊണ്ടും സന്തോഷദായകമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മഹത്തായിരിക്കുന്ന സംരംഭത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകർക്ക്, അതുപോലെ ഈ വിജ്ഞാന വേദിയെ വീക്ഷിക്കുന്ന, ഇതിനെ ശ്രദ്ധിക്കുന്ന, ഇതിൽ നിന്നും അല്ലാഹുവിന്റെ മഹത്തായിരിക്കുന്ന ഇൽമുകൾ മനസ്സിലാക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ടു ലോകത്തും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധമായിരിക്കുന്ന റമദാനും പരിശുദ്ധ ഖുർആനും അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രവർത്തകരെയും നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. വളരെ നീണ്ട ഒരു പ്രഭാഷണത്തിന് ഈ അവസരം ഉപയോഗിക്കാൻ സാധ്യമല്ല എന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇൻഷാ അള്ളാ ഞാൻ അവസാനിപ്പിക്കും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നാമൊക്കെ ഇപ്പോൾ ഉള്ളത് വിശുദ്ധമായിരിക്കുന്ന റമദാനിന്റെ അവസാനത്തെ പത്തിലാണ്. വിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ പത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധമായിരിക്കുന്ന സ്വർഗം ചോദിക്കുകയും അല്ലാഹുവിന്റെ ശിക്ഷയുടെ കേന്ദ്രമായിരിക്കുന്ന നരകത്തെ തൊട്ട് മോചനം തേടുകയും ചെയ്യേണ്ട പത്താണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർഗവും നരകവും മനുഷ്യരായ നമ്മുടെ ചിന്തകൾക്കും ഭാവനകൾക്കും അപ്പുറമാണ്. സൃഷ്ടാവായ അള്ളാഹുവിനെ ഭയപ്പെട്ട് വഴിപ്പെട്ട് ജീവിക്കുന്ന അവന്റെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അള്ളാഹു തആല തയ്യാറാക്കി വച്ചിട്ടുള്ള സുഖസന്തോഷത്തിന്റെ ഗേഹമാണ് സ്വർഗീയ ലോകം. അതേസമയം അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ കാറ്റിൽ പറത്തി താന്തോന്നിയായി ജീവിച്ച ധിക്കാരികൾക്കുള്ള അവന്റെ ശിക്ഷാ കേന്ദ്രമാണ് നരകം. സ്വർഗത്തിലെ രക്ഷയും സുഖവും നരകത്തിലെ ശിക്ഷയും പ്രയാസവും നമ്മുടെ ഭാവനകൾക്ക് പോലും അപ്പുറമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഹദീസിലൂടെ നമുക്ക് ആ കാര്യം വളരെ വിശദമായി നമുക്ക് കണ്ടെത്താൻ കഴിയും. നിങ്ങൾ നോക്കൂ, മഹാനായിരിക്കുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുള്ള ഒരു ഹദീസ്. ആ ഹദീസിലൂടെ ഹബീബായിരിക്കുന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യുഅതാ യൗമൽ ഖിയാമത്തി ബിഅൻഉമി അഹ്ലിൽ അർളി, രണ്ട് ആളുകളെ നാളെ ഖിയാമത്ത് നാളിൽ അവരുടെ അവസ്ഥയെക്കുറിച്ചാണ് ഈ ഹദീസിൽ പരാമർശിക്കുന്നത്. ഈ രണ്ടാളുകളിൽ ഒരാള് അവന്റെ ഭൗതിക ജീവിതത്തിൽ എല്ലാവിധ സന്തോഷങ്ങളോടെയും എല്ലാവിധ ആനന്ദത്തോടെയും
ഭൗതിക ജീവിതത്തിന്റെ എല്ലാ രസങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തിയാണ്. രണ്ടാമനാവട്ടെ, അള്ളാഹുവിന്റെ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് വളരെ പ്രയാസകരമായ ദുഃഖകരമായ ഒരു ജീവിതം നയിക്കേണ്ടി വന്ന ഒരാളുമാണ്. നോക്കൂ, നിങ്ങൾ ഹദീസ് പറയുന്നു, ഭൂമിയിൽ സന്തോഷത്തോടുകൂടെ അനുഗ്രഹങ്ങളോടുകൂടെ ജീവിച്ച ഒരു മനുഷ്യനെ നാളെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും. അവന്റെ ഭൗതിക ജീവിതം വലിയ സന്തോഷത്തിലായിരുന്നു, അവന് വലിയ സാമ്പത്തികമായിരിക്കുന്ന പ്രയാസങ്ങളൊന്നും അവനെ അലട്ടിയിട്ടില്ല. അവൻ വലിയ സന്തോഷത്തിൽ ജീവിച്ച വ്യക്തിയാണ്, എല്ലാ ജീവിതത്തിന്റെ സുഖാസ്വാദനങ്ങളും അനുഭവിച്ച വ്യക്തിയാണ്. എന്നാൽ നാളെ പാരത്രികമായിരിക്കുന്ന ലോകത്ത് അവൻ നരകക്കാരനാണ്. ഹദീസ് പറയുന്നു, ഫയൗമസു ഫിന്നാരി ഹംസ, ആ മനുഷ്യനെ നാളെ നരകത്തിൽ ഒന്ന് പ്രവേശിപ്പിച്ച് ഒന്ന് മുക്കിയെടുക്കും. നരകത്തിലൊന്ന് അവനെ മുക്കിയെടുക്കും, ഒരല്പസമയം നരകത്തിൽ പ്രവേശിപ്പിച്ച് അവനെ പുറത്തേക്ക് കൊണ്ടുവരും. ഫയുഖ്റജു, അവനെ നരകത്തിന് പുറത്തേക്ക് കൊണ്ടുവരും. ആ സമയത്ത് ആ മനുഷ്യന്റെ അവസ്ഥ അസ്വദ മുഹ്തരിഖ, ആ സമയത്ത് ആ മനുഷ്യനതാ കറുത്ത് കരിവാളിച്ചു പോയിരിക്കുന്നു. നരകത്തിലെ അതികഠിനമായിരിക്കുന്ന ചൂടുകൊണ്ട് അതിലെ അദാബ് കൊണ്ട് ആ മനുഷ്യന്റെ ശരീരത്തിനാകെ നിറംമാറ്റം സംഭവിച്ചിരിക്കുന്നു. ഫയുഖാലു ലഹു, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മളൊക്കെ ആലോചിക്കണം. ഫയുഖാലു ലഹു, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, ഹൽ മർറബിക നഈമുൻ ഖത്തു ഇദ് കുന്ത ഫീഹാ, അല്ലയോ മനുഷ്യ, നിന്റെ ഭൗതികമായിരിക്കുന്ന ജീവിതത്തിൽ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ സന്തോഷങ്ങൾ നിനക്കുണ്ടായിട്ടുണ്ടോ? ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്ന മറുപടിയുണ്ട്. ആരാണ് ഈ പറയുന്നത് അറിയുമോ? ദുന്യാവിൽ എല്ലാവിധ ആഡംബരങ്ങളോടുകൂടെ എല്ലാവിധ സന്തോഷങ്ങളോട് ജീവിച്ച വ്യക്തിയാണ് ഈ പറയുന്നത്. അവൻ പറയുന്നു, അല്ലാഹുവേ, എനിക്ക് ഒരു ജീവിതത്തിന്റെ സന്തോഷവും ലഭിച്ചിട്ടില്ലല്ലോ തമ്പുരാനെ, എനിക്ക് ഒരു ആനന്ദവും ഉണ്ടായിട്ടില്ലല്ലോ റബ്ബേ. ലം അസൽ ഫി ഹാദൽ ബലാഇ മുൻദു ഖലഖനീ, അല്ലാഹുവേ, നീ എന്നെ സൃഷ്ടിച്ചതിന് ശേഷം ഞാൻ ഈയൊരു പ്രയാസത്തിൽ തന്നെയായിരുന്നു, ഞാൻ വലിയ വിഷമത്തിൽ തന്നെയായിരുന്നു, എനിക്കൊരു ഒരു സന്തോഷവും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടേയില്ല എന്ന് ആ വ്യക്തി പറയാം. സത്യത്തിൽ അയാൾ പറഞ്ഞത് അസത്യമാണ്, പക്ഷേ അയാൾ അങ്ങനെ പറയാൻ കാരണമുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് അയാൾ അങ്ങനെ പറഞ്ഞു? ജീവിതത്തിൽ 50 വർഷവും 60 വർഷവും അതുപോലെ 70 വർഷവും ഒക്കെ ഈ ഭൂമിയിൽ വലിയ അനുഗ്രഹത്തിൽ ജീവിച്ച ആ വ്യക്തി തന്റെ ഈ 60ഉം 70ഉം വർഷത്തെ ആ സന്തോഷങ്ങളും ഒക്കെ മറന്നുപോയി. എന്തുകൊണ്ട് മറന്നുപോയി? ഒരു നിമിഷ നേരത്തെ ആ കത്തിയാളുന്ന നരകത്തിലുള്ള അവന്റെ അനുഭവം, ആ ഒരൊറ്റ സമയം കൊണ്ട് അവൻ ഈ വർഷങ്ങളിൽ അനുഭവിച്ച എല്ലാ സുഖങ്ങളും മറന്നുപോയി എന്നുള്ളതാണ് അവൻ അങ്ങനെ മറുപടി പറയാൻ കാരണം. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, രണ്ടാമത് കൊണ്ടുവരുന്ന വ്യക്തി ആരാ? രണ്ടാമത് കൊണ്ടുവരുന്ന വ്യക്തി, അവൻ ഈ ഭൂമിയിൽ വലിയ പ്രയാസത്തിൽ, വലിയ രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ട്, സാമ്പത്തികമായിരിക്കുന്ന പ്രയാസങ്ങളിൽ അകപ്പെട്ടുകൊണ്ട്, കുടുംബപരമായിരിക്കുന്ന പല പരീക്ഷണങ്ങളും നേരിട്ടുകൊണ്ട്, സന്തോഷം എന്ന് പറയുന്ന ഒരു 3 അക്ഷരം അവന്റെ ജീവിതത്തിൽ കടിഞ്ഞു പോയിട്ടേയില്ല, അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കൊണ്ടുവരും. വയഉതാബി അഷദ്ദിൻ ദുനിയാ ബലാ, അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ പരീക്ഷണങ്ങൾ കൊടുത്ത ഒരു വ്യക്തിയെ കൊണ്ടുവരും. ഫയൗമസു ഫിൽ ജന്നതി ഹംസതൻ, എന്നിട്ട് അവനെ സ്വർഗത്തിൽ ഒന്ന് മുക്കിയെടുക്കും.
സ്വർഗത്തിലൊന്ന് അവനെ ഒന്ന് പ്രവേശിപ്പിച്ചിട്ട് അപ്പൊ തന്നെ പുറത്തേക്ക് കൊണ്ടുവരും. ഫയുഖ്റജു, അപ്പോൾ ആ മനുഷ്യനെ സ്വർഗത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമ്പോഴുള്ള അവസ്ഥ എങ്ങനെയാ? കഅന്നഹുൽ ഖമറു ലൈലത്തുൽ ബദരി, പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖവുമായിട്ടാണ് ആ സ്വർഗീയമായിരിക്കുന്ന ഭവനത്തിൽ നിന്ന് അവൻ പുറത്തേക്ക് വരുന്നത്. പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖമായിട്ട് വലിയ സന്തോഷത്തിലവൻ പുറത്തു വരുന്നത്. ഫയുഖാലു, എന്നിട്ട് അല്ലാഹു തആല അവനോട് ചോദിക്കുന്നുണ്ട്, ഹൽ മർറബിക ശിദ്ദത്തുൻ ഖത്തു ഇദ് കുന്ത ഫീഹാ, അല്ലയോ മനുഷ്യ, നിന്റെ ഭൗതികമായിരിക്കുന്ന ജീവിതത്തിൽ എന്തെങ്കിലും പരീക്ഷണങ്ങൾ നിനക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ആ മനുഷ്യനോട് ചോദിക്കുക, നിനക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്ന മറുപടിയുണ്ട്. ആരാണ് ഈ പറയുന്നത്? ജീവിതത്തിൽ സന്തോഷം തീരെ അനുഭവിക്കാത്തൊരു വ്യക്തി, നിരന്തരമായ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായിക്കൊണ്ട് ഇങ്ങനെ അനുഭവിച്ചൊരു വ്യക്തി, അയാൾ പറയുന്ന മറുപടി എന്താ പ്രിയമുള്ളവരെ? ഫയഖൂലുല്ലാ, അവൻ പറയുകയാണ്, അള്ളാഹുവേ, എനിക്കൊരു പ്രയാസവും ഉണ്ടായിട്ടില്ലല്ലോ. ലം അസൽ ഫീ ഹാദൻ നഈമി മുൻദു ഖലഖനീ, എന്നെ സൃഷ്ടിച്ചതു മുതൽ ഞാൻ ഈ വല്ലാത്ത സന്തോഷത്തിലായിരുന്നല്ലോ, എന്നെ സൃഷ്ടിച്ചതു മുതൽ ഞാൻ വല്ലാത്ത നിന്റെ അനുഗ്രഹത്തിലായിരുന്നല്ലോ റബ്ബേ, എനിക്കെന്തു പ്രയാസമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ആ മനുഷ്യൻ പറയാം. ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, അയാൾ അങ്ങനെ പറഞ്ഞത് അതും ശരിക്കും യഥാർത്ഥത്തിന് വിരുദ്ധമാണ്. കാരണം അയാളുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ നേരിട്ട വ്യക്തിയാണ് അയാള്. ഇപ്പൊ അയാള് സ്വർഗത്തിലൊന്ന് പ്രവേശിച്ച് പുറത്തു വന്നേ ഉള്ളൂ, എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ മറുപടി പറഞ്ഞത്? അയാളുടെ ആയുസ്സിൽ മുഴുവനും അയാൾ അനുഭവിച്ചതായിരിക്കുന്ന കഷ്ടപ്പാടുകളും യാതനകളും വേദനകളും സാമ്പത്തികമായിരിക്കുന്ന ബുദ്ധിമുട്ടുകളും കുടുംബപരമായിരിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം അയാൾ സ്വർഗീയമായിരിക്കുന്ന ഭവനത്തിലുള്ള ഒരു നിമിഷ നേരത്തെ ജീവിതം അയാളെ മറപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അയാൾ മറന്നുപോയി, അത്രയും സുഖ സൗകര്യങ്ങളാണ്, അത്രയും ആനന്ദമാണ്, ആനന്ദകരമായ ജീവിതമാണ് സ്വർഗീയമായിരിക്കുന്ന ലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചു വച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന വലിയൊരു പാഠം എന്ന് പറയുന്നത്, സ്വർഗത്തിലെ രക്ഷയും അതുപോലെ നരകത്തിലെ ശിക്ഷയും അനിർവചനീയമാണ്. അത് നമുക്ക് വിവരിക്കാൻ കഴിയാത്തതാണ്. നമുക്ക് ഒരാള് വിവരിച്ചു തന്നാൽ അത് പരിപൂർണമായി വിവരിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള വലിയ ഒരു ഒരു ലോകമാണ് അവിടുത്തെ സുഖവും അതുപോലെ തന്നെ നരകത്തിലെ ശിക്ഷയുമൊക്കെ. എന്നാൽ ഈ സ്വർഗവും നരകവുമൊക്കെ, ഈ സ്വർഗത്തെ ആഗ്രഹിക്കാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും നമുക്കൊക്കെ എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്ന് നമ്മളൊക്കെ പരിശോധിക്കണം. സ്വർഗത്തിനെ ആഗ്രഹിക്കാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും യോഗ്യത വേണം, ക്വാളിഫിക്കേഷൻ വേണം. എന്താണ് അതിന്റെ ക്വാളിഫിക്കേഷൻ? മറ്റൊരു ഹദീസിലൂടെ ഹബീബായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഹദീസ് അല്പം ദീർഘമായിരിക്കുന്ന ഹദീസാണ്, ഞാൻ അതിന്റെ ഒരു ചുരുക്കമായിരിക്കുന്ന രൂപം നിങ്ങളുടെ മുമ്പിൽ വെക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തെ സൃഷ്ടിച്ചു, എന്നിട്ട് ആ സ്വർഗത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല അലങ്കരിച്ചു, വലിയ മനോഹരമായിരിക്കുന്ന രൂപത്തിൽ സൃഷ്ടിച്ചിട്ട് തന്റെ മലായിക്കത്തിന്റെ നേതാവായിരിക്കുന്ന മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആ സ്വർഗം പോയി കാണാനും ആ സ്വർഗത്തിലെ സുഖാസ്വാദനങ്ങളെക്കുറിച്ച് ഒരു അഭിപ്രായ പ്രകടനം നടത്താനും അല്ലാഹു തആല പറയുന്നുണ്ട്. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ സ്വർഗം പോയി കണ്ടു, അതിലുള്ള സുഖങ്ങളൊക്കെ കണ്ട് ഹബീബ് അല്ലാഹുവിന്റെ മുമ്പിൽ വന്നുകൊണ്ട് അഭിപ്രായം പറയുകയാണ്. എന്താണ് അഭിപ്രായം പറഞ്ഞത്? അല്ലാഹുവേ, നിന്റെ സ്വർഗത്തെ കുറിച്ച് ആരെങ്കിലും കേട്ടുകഴിഞ്ഞാൽ അതിലേക്ക് ആരും പ്രവേശിക്കാൻ കൊതിച്ചു പോകും. ഒരാളും അതിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ കൊതിക്കൂല, കൊതിക്കാതിരിക്കുകയില്ല. ആരും അതിലേക്ക് പ്രവേശിക്കാൻ കൊതിച്ചു പോകും. അത്രയും സുന്ദരമായിരിക്കുന്ന ഗേഹമാണ് സ്വർഗം എന്ന് പറയുന്നു. പിന്നീട് അള്ളാഹു താല ആ സ്വർഗത്തിന് ചില ചേഞ്ചുകൾ വരുത്തുകയാണ്, ചില മാറ്റങ്ങൾ വരുത്തി. എന്താണ് മാറ്റം വരുത്തിയത്? പിന്നീട് ആ സ്വർഗത്തെ മനുഷ്യന്റെ ശരീരം ചെയ്യാൻ വെറുക്കുന്ന നന്മകളെ കൊണ്ട് മൂടുകയാണ്. മനുഷ്യന്റെ ശരീരം ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത
നല്ല നല്ല ഇബാദത്തുകൾ, നല്ല നല്ല സൽക്കർമ്മങ്ങൾ, ഇതുകൊണ്ടൊക്കെ ആ സ്വർഗത്തെ മൂടി വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സ്വർഗം പോയി കാണാനും അഭിപ്രായം പറയാനും പറയുമ്പോ രണ്ടാമത് വന്നുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന അഭിപ്രായം, ലഖദ് ഖശീതു അല്ലാ യദ്ഖുലഹാ അഹദു, അല്ലാഹുവേ നിന്റെ സ്വർഗത്തിൽ ഒരാളും കടക്കുകയില്ല എന്ന് ഞാൻ ഇപ്പൊ ഭയപ്പെടുകയാണ്. കാരണം സ്വർഗത്തിന്റെ ചുറ്റുഭാഗത്തും നീ മൂടിയിരിക്കുന്നത് മനുഷ്യന്റെ ശരീരങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത നന്മകളാണ്. ആ നന്മകൾ ചെയ്താലേ ആ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയൂ. അതുകൊണ്ട് എനിക്കിപ്പൊ പേടിയാകുന്നത് എന്റെ സ്വർഗത്തിലേക്ക് ഒരാളും കടക്കുകയില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ നരകത്തിന്റെ ആ നരകത്തിലേക്ക് ചെല്ലാനും നരകത്തെക്കുറിച്ച് അഭിപ്രായം പറയാനും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയുന്നുണ്ട്. ആ നരകം കണ്ടുവന്ന് മഹാനായിരിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ നിന്റെ നരകത്തെ കുറിച്ച് ആ നരകത്തെ കുറിച്ച് ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അതിലേക്ക് ഒരാളും പ്രവേശിക്കുകയില്ല. ആ നരകത്തിന്റെ ഭീകരത അത്രമാത്രമുണ്ട്, അതിലേക്ക് ഒരാളും കടക്കുകയില്ല. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതാല ആ നരകത്തിന് ചില ചേഞ്ചുകൾ വരുത്തി. ആ നരകത്തെ മനുഷ്യന്റെ ശരീരങ്ങൾ ചെയ്യാൻ കൊതിക്കുന്ന ശഹവാത്തുകളെ കൊണ്ട്, മനുഷ്യന്റെ ശരീരത്തിന്റെ ഇച്ഛകളെ കൊണ്ട് ആ നരകത്തെ ഒന്നായി മൂടി എന്നാണ്. വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് നരകം പോയി സന്ദർശിക്കാൻ അല്ലാഹു തആല കൽപ്പിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ സന്ദർശിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞൊരു മറുപടിയുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്താണ് ആ മറുപടി? ലഖദ് ഖശീതു അല്ലാ യബ്ഖീ ഇല്ലാ ദഖലഹാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, പടച്ച റബ്ബേ, നിന്റെ അടിമകളിൽ നിന്ന് അതിലേക്ക് കടക്കാത്ത ഒരാളും അവശേഷിക്കൂല എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്റെ അടിമകൾ മുഴുവനും അതിലേക്ക് കടന്നു പോകുമോ, അതിൽ പ്രവേശിക്കുമോ എന്നാണ് ഞാൻ ഇപ്പൊ ഭയപ്പെടുന്നത്. ഒരാളും അതിൽ അവശേഷിക്കൂല, കടക്കാതെ, നരകത്തിൽ കടക്കാതെ ഒരാളും ഇരിക്കൂല എന്ന് ഞാൻ ഇപ്പൊ ഭയപ്പെടുന്നു എന്ന് മഹാനായിരിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നരകത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്, സ്വർഗം കൊതിക്കാനുള്ള ക്വാളിഫിക്കേഷൻ, അതിനുള്ള യോഗ്യത എന്ന് പറയുന്നത് നമ്മുടെ ശരീരങ്ങൾ വെറുക്കുന്ന നന്മകളുമായി കൊണ്ട് നമ്മൾ ജീവിതത്തിൽ നിരന്തരമായി കൊണ്ട് ബന്ധപ്പെടല. അതേപോലെ നരകത്തിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ടത് അവന്റെ ശരീരങ്ങൾ ഇഷ്ടപ്പെടുന്ന, അവന്റെ ശരീരങ്ങൾക്ക് ചെയ്യാൻ പ്രവർത്തിക്കാൻ ഏറെ താല്പര്യമുള്ള ശരീരത്തിന്റെ ഇച്ഛകളെ അവൻ മാറ്റിവെക്കലാണ്, അതിൽ നിന്നും മാറി നിൽക്കലാണ് നരകത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള, മോചനം ലഭിക്കാനുള്ള മാർഗം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായിരിക്കുന്ന ഈ റമദാനിന്റെ അവസാനത്തിന്റെ പത്തിന്റെ, ഈ സ്വർഗപ്രവേശനത്തിന്റെ, നരകമോചനത്തിന്റെ ഈ പത്തിന്റെ മഹത്വം കൊണ്ട് നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഉസ്താദുമാരെയും അതുപോലെ നമ്മുടെ സ്നേഹിതന്മാരെയും നമ്മുടെ ഭാര്യസന്താനങ്ങളെയും നാമുമായി ബന്ധപ്പെട്ട, നമ്മെ സന്തോഷിപ്പിച്ച, നമുക്ക് സഹായങ്ങൾ ചെയ്തു തരുന്ന, ഭക്ഷണം തരുന്ന, അതുപോലെ മുഴുവൻ മുഅ്മിനീങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗപ്രവേശനം നേടിയവരിലും നരകമോചനം ലഭിച്ചവരും അല്ലാഹു തആല ചേർത്തി തരുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോടെല്ലാവരോടും എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി ദുആ വസീത ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.